വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ടു സൗദി പെട്ടി പൊട്ടിക്കൽ വീഡിയോ. നമ്മുടെ പെട്ടി ഓൾറെഡി പൊട്ടിച്ച് കഴിഞ്ഞു ആൻഡ് പെട്ടിയിലെ ഐറ്റംസ് കണ്ടാൽ നിങ്ങൾ ഏറ്റവും പറയാനായിട്ടൊന്നുമില്ല ഇത്ര ഐറ്റംസ് ആണ് ടോട്ടൽ ഉള്ളത്. പിന്നെ എക്സ്ട്രാ കുറച്ച് ചോക്ലേറ്റ്സ് കൂടി ഉണ്ടായിരുന്നു, അത് ഓൾറെഡി എന്റെ വയറ്റിൽ പോയി കഴിഞ്ഞു. സോ ഐ തോട്ട് ഓഫ് ഷോയിങ് യു ഗൈസ് ആസ് വെൽ ദി ഐറ്റംസ്. അപ്പം ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പൊ ക്ലോസ് അപ്പം. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ടോപ്പ് ലെഫ്റ്റ് നിന്ന് തുടങ്ങാം. ഇവിടെ നമുക്കൊരു കാൻഡി നട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റോസ്റ്റഡ് ചോക്ലേറ്റ് ഉണ്ട്. ഇവിടെ നെക്സ്റ്റ് നമുക്ക് ഗാലക്സി ഉണ്ട്. അച്ചവിടെ ഷെയറിംഗ് എഴുതിയിട്ടുണ്ട് കേട്ടോ, ഒറ്റയടിക്ക് ഒരാൾ മാത്രം കഴിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാസ് ഉണ്ട്, പിന്നെ ഫ്ലൂട്ട്സ് ഉണ്ട്. സെവൻ ഡേയ്സിൻ്റെ ഫേവറേറ്റ് ആട്ടോ, എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ ഗൾഫിലുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കേക്ക് ക്രൊസോൺ ആണ് സെവൻ ഡേയ്സ്. പിന്നെ ഡ്രൈ ആപ്രിക്കോട്ട് ഉണ്ട്, പിന്നെ കുറച്ച് സ്വിസ് റോൾ ഉണ്ട് നമുക്ക്, സ്ട്രോബെറി ആൻഡ് വാനില സ്വിസ് റോള്. എഗെയിൻ നമുക്ക് മാസ് ഉണ്ട്, പിന്നെ ഫ്ലമിൻ ഹോട്ട് ചീറ്റോസിൻ്റെ ഉണ്ട്, പിന്നെ 2x സ്പൈസി കൊറിയൻ നൂഡിൽസ് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ച് അസോർട്ടഡ് ചോക്ലേറ്റ്സ് ഉണ്ട്. ഇതിൽ സ്നിക്കേഴ്സ്, ട്വിക്സ്, പിന്നെ എന്തായിരുന്നു ബൗണ്ടി ഒക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 2 packets ഓഫ് ഡേറ്റ്സ് ഉണ്ട്. പിന്നെ എഗെയിൻ കുറച്ച് നമുക്ക് നട്ട്സ് ഉണ്ട്, വാൾനട്ട് ഉണ്ട്, പിസ്തി ഉണ്ട്, ആൽമണ്ട്സ് ഉണ്ട്, കാഷ്യൂസ് ഉണ്ട്, റേസിൻസ് ഉണ്ട്. ഈ കാഷ്യൂസും റേസിൻസും ഞാൻ ഓൾറെഡി പൊട്ടിച്ച് കുറച്ച് അകത്താക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ലേസ് ഉണ്ട് കേട്ടോ. ഇത് പാപ്പ് വാങ്ങിയത് ഒരു കുട്ടി പാക്കറ്റ് ലേസ്. ഇത് ഫ്രഞ്ച് ചീസിൻ്റെ ഫ്ലേവറാണ്. അവൻ 2 packets വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, അതിലൊരെണ്ണം ഞാൻ അടിച്ചു മാറ്റി, അതാണിത്. പിന്നെ നമുക്ക് അൽമറയുടെ ഡബിൾ ചോക്ലേറ്റ് മിൽക്ക്. ഇതും വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഒരു ഡ്രിങ്കാണ്. ഇത് ഡബിൾ ചോക്ലേറ്റിൻ്റെ ഒരു മിൽക്ക് ഷെയ്ക്ക് പോലെ കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ 3 cups ഉണ്ട്, ഒരെണ്ണം വലിയ കുപ്പി, പിന്നെ 2 medium cups. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് പ്യുമൈൻ സ്റ്റോൺ ഉണ്ട്. ഇത് എന്താ പറയുക, ഒരു ഫുഡ് ഫയലാണ്. നമുക്ക് കാലിൻ്റെ അടിയൊക്കെ ഒന്ന് ഉരച്ച് മറ്റേ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് പ്യുമൈൻ സ്റ്റോൺ ഉണ്ട്. പിന്നെ ഡിസ്പോസിബിൾ ഗ്ലൗസ് ഉണ്ട്. ഇത് വെറുതെ അമ്മ കൊടുത്തയച്ചാണ്, അവിടെ കുറേ ഉണ്ടായിരുന്നു അമ്മടയിൽ. അപ്പോൾ അമ്മ ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തയച്ചതാണ്. പിന്നെ ഇത് വന്നിട്ട് ഹെയർ റിമൂവർ ക്രീമാണ് കേട്ടോ, ഫെമ്മിൻ്റെ ലെമൺ ഫ്ലേവറിലുള്ള ഹെയർ റിമൂവർ ക്രീം. അത് 2 packets ഉണ്ട്. പിന്നെ എഗെയിൻ കുറച്ച് ടിഷ്യൂസ് ആണ്, ഇതിനെക്കാളും ടിഷ്യൂസ് ഉണ്ട്. എല്ലാം കൂടെ എടുത്തു വെച്ചില്ല, കാരണം എല്ലാം കൂടെ എടുത്തു വെച്ചാൽ മെസ്സാവും. അപ്പം കുറച്ച് ടിഷ്യൂസ് ഉണ്ട്. പിന്നെ ഇവിടെ വന്നിട്ട് പാപ്പുവിൻ്റെ ഹാർഡ് ഡിസ്ക്, പിന്നെ കുറച്ച് USB, ഇത് ചാർജിങ് വയർ ഐഫോണിൻ്റെ, പിന്നെ ഇതെന്താ പാപ്പു പറയാം, ടയർ പ്രഷർ ചെക്ക് ചെയ്യാനുള്ള ഒരു സംഭവമാണിത്. പിന്നെ എഗെയിൻ കുറച്ച് പെർഫ്യൂംസ്, ബോഡി പെർഫ്യൂംസ്, ഒരു 4 perfumes ഉണ്ട്. പല പല ഫ്ലേവേഴ്സിലുള്ളതാണ് കേട്ടോ, പൂർ, ഫെം, അങ്ങനെ പല പല ഫ്ലേവേഴ്സിലുള്ള ഒരു 4 perfumes. പെർഫ്യൂംസ് ഞാൻ യൂസ് ചെയ്യാറില്ല, അത് പാപ്പുവിനുള്ളതാണ്. അതൊഴിച്ച് ഒട്ടുമിക്ക സാധനങ്ങളും എൻ്റെയാണ്. പിന്നെ നമ്മൾ ഈ ലൈൻ കാണിക്കാൻ വിട്ടുപോയി ഗൈസ്, സോറി. ഒരു മിനിറ്റ് ഇപ്പോൾ കാണിച്ചു തരാം. ഇത് വന്നിട്ട് നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഈ ബോക്സ് കണ്ടു കഴിഞ്ഞാൽ ഓട്സ് ആയിരിക്കും. ഇത് ഓട്സ് അല്ല, അമ്മ ഓട്സിൻ്റെ ടിന്നിൽ എനിക്ക് സ്പാനിഷ് ബ്രെഡ് കൊടുത്തയച്ചതാണ് കേട്ടോ. ഇതും വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ആണ്. അവിടെ ഉള്ളത് ഓൾമോസ്റ്റ് എല്ലാം എൻ്റെ ഫേവറേറ്റ് തന്നെ. എന്നാലും ഞാൻ പറയാണ്, ഇത് സംഭവം ഇങ്ങനെ ഇരിക്കുക. ഇത് എന്താ പറയുക, സ്പാനിഷുകാരുടെ ഒരു ബ്രെഡാണ്. ഇതിൻ്റെ ഉള്ളിൽ ക്രീം, ബട്ടർ ആൻഡ് ക്രീം ആണ് ഫില്ലിംഗ് വരുന്നത്. അപ്പം അമ്മ എനിക്ക് 2 packets വാങ്ങിയിട്ട് അതെന്താ പറയുക, മറ്റേ പ്ലാസ്റ്റിക് ഒരു ഡപ്പയിലായിരിക്കും അത് വരിക. അപ്പം അമ്മ അതിനെ അച്ഛ ഡപ്പ മാറ്റിയിട്ട് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് നല്ല പാക്ക് ചെയ്തിട്ട് കൊടുത്തയച്ചതാണ് ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് നെക്സ്റ്റ് ഉള്ളത്. പിന്നെ എഗെയിൻ നമുക്ക് 7 days തന്നെ സ്ട്രോബെറി ഫ്ലേവർ ഒരു ക്രൊസോൺ ഉണ്ട്. പിന്നെ ഇത് വന്നിട്ട് ലൂസിൻ്റെ ക്രീം ചീസ് സാൻഡ്വിച്ചാണ്. ഇതും ഭയങ്കര ടേസ്റ്റാണ്, സ്പെഷ്യലി നമ്മൾ ഓവനിൽ ചൂടാക്കി കഴിക്കുകയാണെങ്കിൽ പൊളി ടേസ്റ്റാണ് കേട്ടോ. അടുത്തത് എഗെയിൻ നമുക്ക് 7 days ചോക്ലേറ്റ് ഫ്ലേവർ ക്രൊസോൺ ആണ്. പിന്നെ ഒരു മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്, ഇത് വേവർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെയാണ് മിൽക്ക് ചോക്ലേറ്റ്. എഗെയിൻ ഒരു എക്സ്ട്രാ മിൽക്ക് ചോക്ലേറ്റ് ഈ വെഡൽ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെ. പിന്നെ നമുക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ടുള്ളൊരു മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. പിന്നെ എഗെയിൻ നമുക്ക് നട്ട്സ് ഇട്ടിട്ടുള്ള മിൽക്ക് ചോക്ലേറ്റ് ഉണ്ട്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഡാർക്ക് 80% എന്ന് പറഞ്ഞിട്ടൊരു ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്. പിന്നെ എഗെയിൻ നമുക്ക് 7 days സ്ട്രോബെറി ഫ്ലേവർ ക്രൊസോൺ ഉണ്ട്. 7 days മയോണ് ഗൈസ്, കാരണം എനിക്ക് പണ്ടാണെങ്കിൽ 7 days സ്ട്രോബെറി മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. ഇപ്പം എനിക്ക് ചോക്ലേറ്റും പൊതുവേ ഫുഡ് മൊത്തമായിട്ട് ഇഷ്ടമാണ്. അപ്പം അമ്മ അത് കുറേ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ തിന്നു കഴിഞ്ഞു, ഇതാണ് ലെഫ്റ്റ് ഓവർ കേട്ടോ. പിന്നെ ഞാൻ കാണിക്കാനായിട്ട് ബാക്കിയുള്ളത് ഈ 2 items ആണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ പെന്ന് പോലെ തോന്നുന്നുണ്ടാവും, പക്ഷേ ഇത് ഐലൈനർ ആണ് ഗൈസ്. ഇത് വാട്ടർ പ്രൂഫിൻ്റെ ഐലൈനർ ആണ് കേട്ടോ. ഇത് അമ്മ കൊടുത്തയച്ചതാണ്.
അപ്പൊ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് ആ ഐലൈനർ ആണ് ഗൈസ്. എങ്ങനെയുണ്ട് ആ ഐലൈനർ ഒഴികെ ഞാൻ മൊത്തമായിട്ട് ഒലിക്കുന്നുണ്ട്, കാരണം അത്രക്ക് ചൂടുണ്ട് കേട്ടോ. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല ഞാൻ പറയുന്നത്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ഐറ്റം ആണ് ഈ സംഭവം. ഇത് കണ്ടാലും നിങ്ങൾക്ക് ഒരു മിനി ടോർച്ചോ ബാറ്ററിയൊക്കെ പോലെ തോന്നുന്നുണ്ടാവും, പക്ഷെ ഇത് വന്നിട്ട് ഒരു ലിപ് ബാം ആൻഡ് ലിപ് ഓയിൽ ആണ്. മേലെ വന്നിട്ട് ലിപ് ബാം ആണ്, പച്ച കളറാണ് ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് പച്ചയാണ്, പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ബേബി പിങ്ക് ആവും കേട്ടോ ഇത്. ആൻഡ് അടിയിൽ വന്നിട്ട് ഇതിൻ്റെ തന്നെ ലിപ് ഓയിലാണ്, നല്ലൊരു സ്ട്രോബെറി സ്മെല്ലുള്ള ഒരു ലിപ് ബാം ആൻഡ് ലിപ് ഓയിലാണ്. അപ്പം ഞാൻ ഇന്നും അത് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മേലാണ് ലിപ്സ്റ്റിക് ഇട്ടത് ഗൈസ്. സോ ടോട്ടലായിട്ട് നമുക്ക് ഇത്രയും ഐറ്റംസ് ആണ് ഉള്ളത് ഗൈസ്. ഞാൻ പറഞ്ഞല്ലോ ബൈ ദിസ് ടൈം കുറച്ച് ചോക്ലേറ്റ്സും കുറച്ച് ക്രോസോണൊക്കെ എൻ്റെ വയറ്റിൽ പോയിട്ടുണ്ട്. അപ്പം ഈ ഗാലക്സി ആൻഡ് ഈ ജ്യൂസൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് വന്നതാണ്. അപ്പം ഇതിപ്പോൾ തന്നെ തിരിച്ചുകൊണ്ട് വെച്ചില്ലെങ്കിൽ മെൽട്ടായിട്ട് ഇങ്ങനെ തിന്നാൻ പറ്റില്ല, കാരണം പുറത്ത് അത്രയും ചൂടാണ്. ഞാൻ തന്നെ മറ്റേ വേർത്തൊലിക്കുന്നുണ്ട്. സോ ഐ ഹോപ്പ് യു ആർ ലൈക്ക് മൈ പെട്ടി പൊട്ടിക്കൽ വീഡിയോ. നിങ്ങൾ ആരെങ്കിലും ഗൾഫുകാരോ മറ്റ് സ്ഥലങ്ങളിലുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ കൊണ്ടുവരികയെന്ന് പറയൂ. നമ്മൾ ഇതൊക്കെയാണ് കൊണ്ടുവരാറ്, യൂഷ്വലി ഇതിനെ കാട്ടിലും കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം പാപ്പ് മാത്രമേ വന്നിട്ടുള്ളൂ, 30 kgs അവനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് കൂടാതെ തന്നെ അവൻ കുറെ ഡ്രസ്സും അവൻ്റെ ഫ്രണ്ട്സിന് കുറെ ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം അതെല്ലാം ഞാനിവിടെ വെച്ചിട്ടില്ല, ഇത് മൊത്തം എൻ്റെ സാമ്രാജ്യമാണ്. അത് കാരണം ഇതിനെ വെച്ചിട്ട് ഞാൻ ഷൂട്ട് ചെയ്തത്. സോ ഐ ഹോപ്പ് യു ആർ ലൈക്ക് ഇറ്റ്. സീ യു ഗൈസ് വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.